श्री टी सिद्दीख के विद्याभ्यास भेदगति ऑर्डिनेंस निराकरण प्रमेय संसा सर ई बिलिन आधार ऑर्डिनेंस निराकरण या अभ्यर्थिक इवे बहुमान मंत्री അതിനുശേഷം ബഹുമാനപ്പെട്ട ചെയറും ചെയർ പറയുന്നതെല്ലാം തന്നെ അംഗീകരിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന രീതിയാണ് ഞങ്ങൾ എല്ലാവരും അംഗങ്ങൾ എല്ലാവരും സ്വീകരിച്ചു പോരുന്നത്. അപ്പോൾ സമയനിഷ്ഠ പാലിക്കണം എന്നുള്ളത് പറഞ്ഞു. അമെൻമെന്റ് വളരെ അധികം ചെറുതാണെന്നുള്ളതും സൂചിപ്പിച്ചു. ആ അമെൻമെന്റിൽ ഹെഡ്മാസ്റ്റർ എന്നുള്ളതിന്റെ കൂടെ ഹെഡ് മിസ്ട്രസ് അതിന്റെ കൂടെ വൈസ് പ്രിൻസിപ്പൽ എന്നുള്ളതായിരിക്കുന്ന പദം ഉൾപ്പെടെ ഇതെല്ലാം കടന്നുവരുന്നതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടും ഇതിന്റെ അടിസ്ഥാന ഘടകമായി വർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നമായതുകൊണ്ടും ഗൗരവതരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഇടവരുന്നതായിട്ടുള്ള സാഹചര്യമായതുകൊണ്ടും അത് സംസാരിക്കുന്നതിന് പര്യാപ്തമായ സമയം ഇല്ലെങ്കിലും അല്പസമയം അനുവദിക്കണം എന്നുള്ള അഭ്യർത്ഥനയോട് കൂടിയാണ് തുടങ്ങുന്നത്. വിദ്യാഭ്യാസത്തിന്റെ മുഖ്യ ലക്ഷ്യം എല്ലാ കുട്ടികളെയും മികവുകൾ കണ്ടെത്തി വിദ്യാഭ്യാസം ആകെ ഭേദഗതി ചെയ്യുന്നില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. അല്ല അതിൽ വിദ്യാഭ്യാസത്തിന്റെ ടോട്ടൽ ഹയർ സെക്കൻഡറിയും സെക്കൻഡറിയും കൂടി കൂട്ടിയോജിപ്പിച്ച് അവിടെ പ്രധാന അധ്യാപകനും അതിന്റെ താഴെ വൈസ് പ്രിൻസിപ്പളുമാക്കി മാറ്റുന്നതായിട്ടുള്ള ഭേദഗതിയാണിത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ബേസ് കാദർ കമ്മീഷൻ റിപ്പോർട്ടാണ്. ആ ബേസ് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിപ്രധാനമായിട്ടുള്ള സാഹചര്യം ആയതുകൊണ്ടാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിന്റെ മുഖ്യ ലക്ഷ്യം കുട്ടികളുടെ മികവുകൾ കണ്ടെത്തി പഠനാനുഭവങ്ങളിലൂടെ അവർക്ക് ഏറ്റവും ഉന്നതതലത്തിലേക്ക് അവരുടെ എല്ലാ വാസനകളും വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അവസര തുല്യത ഉറപ്പുവരുത്തി ജനകീയവും ജനാധിപത്യപരവും മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിലും എല്ലാം ഉയർന്നു വരാൻ ആവശ്യമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിൽ സാമൂഹിക നീതിയുടെ ഭാഗമുണ്ട്. അതിൽ പരിസ്ഥിതിയുടെ അവബോധമുണ്ട്. പൗരബോധമുണ്ട്. ദേശീയ ബോധമുണ്ട്. അവകാശങ്ങളെക്കുറിച്ചുള്ളതായിരിക്കുന്ന ബോധം. ശാസ്ത്ര സാങ്കേതിക മേഖലയെക്കുറിച്ചുള്ള ബോധം. അതുപോലെ സാംസ്കാരിക ബോധം. തൊഴിൽ നൈപുണ്യം. മൂല്യങ്ങൾ. ചെറുത്തുനിൽപ്പ് തുടങ്ങി കാദർ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ അന്വർത്ഥമാക്കുന്ന ഒരു മേഖലയാണ് തീർച്ചയായും വിദ്യാഭ്യാസ മേഖല. ഇതിൽ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം പ്രാഥമികമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു സർ. 2019 ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് തത്വത്തിൽ ടോട്ടലായി അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. 2019 കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ട് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രൂപപ്പെടുത്തുകയുണ്ടായി. ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി പ്രീ പ്രൈമറി 3 ക്ലാസുകളും 1 ക്ലാസും 2 ക്ലാസും ചേർന്ന് പ്രിപ്പറേറ്ററി സെഗ്മെന്റിന് നേതൃത്വം കൊടുക്കുകയാണ്. 3, 4, 5 ക്ലാസുകൾ നേതൃത്വം കൊടുത്ത് ഫൗണ്ടേഷൻ കോഴ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. 6, 7, 8 ക്ലാസുകൾ ചേർന്ന് മിഡിൽ സ്റ്റേജ് ആയിട്ടുള്ള സമീപനത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇനി ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. 9, 10, 11, 12 4 ക്ലാസുകൾ ചേർന്ന് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖല വരികയാണ്. ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. 9, 10, 11, 12 എന്ന് പറയുന്ന 4 ക്ലാസുകൾ ഒന്നിച്ച് ചേർന്ന് 2020 നരേന്ദ്രമോദി സർക്കാരിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി സെക്കൻഡറി വിദ്യാഭ്യാസ ക്രമത്തെയും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ക്രമത്തെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു ചരടിൽ കുറക്കാൻ ആവശ്യമായ സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ NEP എതിർക്കുന്നതായിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ കേന്ദ്രീകരണ വിദ്യാഭ്യാസത്തിനെതിരായി സമീപനം സ്വീകരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ അത് കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതമുളവാക്കുന്ന വിദ്യാഭ്യാസ ഭേദഗതി എന്നുള്ളതാണ് അതിപ്രധാനമായിട്ടുള്ള ഒരു ഘടകം. ഇത് ചെറിയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരിക്കുന്ന ഒരു കാര്യമല്ല. വൈസ് പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഒരു തസ്തിക കടന്നു വരുന്നത് ഒരു വലിയ തലത്തിലുള്ളതായിരിക്കുന്ന ചർച്ചയുടെയും ഒരു വലിയ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ്. ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി
പറഞ്ഞതായിരിക്കുന്ന ബില്ലിൽ പറയുന്നതായിരിക്കുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു പാരഗ്രാഫ് 2009 സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശത്തിന്റെ ആക്ട് ആ ആക്ടിനോടനുബന്ധിച്ച് ഇതിൽ പറയുന്നത് എം എ ഖാദർ ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയെ സർക്കാർ രൂപീകരിച്ചു സമഗ്ര പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഞാൻ ചോദിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രിയോട് നിങ്ങൾ എം എ ഖാദർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു അമെൻമെന്റ് കൊണ്ടുവരുമ്പോൾ സമഗ്ര വിദ്യാഭ്യാസ റിപ്പോർട്ട് ഖാദർ കമ്മീഷൻ അവധി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യ ഭാഗം മാത്രമാണ് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ ഘടനാപരമായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് മാത്രമാണ് നൽകിയിട്ടുള്ളത് അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്താനുള്ള റിപ്പോർട്ട് ഖാദർ കമ്മീഷൻ സർക്കാരിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ പ്രധാനമായിട്ടുള്ള നിഗമനം ഞാൻ ചോദിക്കുന്നത് പീസ്മീലായ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിദ്യാഭ്യാസ ക്രമത്തെ ഉടച്ചു വാർക്കുന്ന ഒരു സമീപനം അത് കേന്ദ്ര സമീപനത്തിനാധാരമായി സർക്കാർ സ്വീകരിക്കുന്നത് ന്യായമായ നടപടിയാണോ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇത് അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ സൂചിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ അതേ സമീപനം കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ സമീപനം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ സമീപനം കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ സമീപനം കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ആ കൊണ്ടുവരാനുള്ളതായിരിക്കും നടപടി എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിന്റെ ഭാഗമാണ് താങ്കൾ അവതരിപ്പിച്ചതായിരിക്കുന്ന വൈസ് പ്രിൻസിപ്പൽ എന്നുള്ളതായിരിക്കുന്ന കേഡർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി വരാനുള്ള പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാരണം അതാണ് സർ ഡോക്ടർ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും വിദ്യാഭ്യാസ മേഖലയുടെ ചർച്ചയുണ്ടാകുമ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും ചർച്ച ചെയ്യുന്ന അതിപ്രധാനമായിട്ടുള്ള ഇന്ത്യ രാജ്യത്തെ വിദ്യാഭ്യാസ ക്രമത്തിന്റെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോകത്ത് വിദ്യാഭ്യാസ ക്രമം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ത്യ രാജ്യത്തെ വിദ്യാഭ്യാസ ക്രമത്തിന്റെ അടിസ്ഥാന നിഘണ്ടു എന്ന് പറയുന്ന കോത്താരി കമ്മീഷൻ ആ കോത്താരി കമ്മീഷൻ അവിടെ ഒരു വിദ്യാഭ്യാസ ക്രമത്തിൽ മാറ്റം വരുത്താൻ ആവശ്യമായ സമീപനം സ്വീകരിച്ചപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ വിദ്യാർത്ഥികളുടെ മനഃശാസ്ത്രപരമായ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ച് അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ ബോധന രീതികളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അതെല്ലാം നിരാകരിച്ചുകൊണ്ട് ആ ഞങ്ങൾ കോത്താരി കമ്മീഷന്റെ എല്ലാ ഭാഗവും അതേപടി നിലനിർത്തണം എന്നുള്ള അഭിപ്രായമല്ല പക്ഷേ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നതായ അടിസ്ഥാനപരമായ മാർഗരേഖകളെ അതിലംഘിച്ചുകൊണ്ടാണ് ഇവിടെ സമീപനം സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സർ പാർലമെന്റിൽ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടല്ല നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പാസ്സാക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ചെയർ ദേശീയ തലത്തിൽ BJP എല്ലാ രീതിയിലുള്ള NDA എല്ലാ രീതിയിലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനും സാഫ്രണൈസേഷൻ മൂവ്മെന്റുകൾക്കെതിരായി വളരെയധികം ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി നേതൃത്വം വഹിച്ചതായിരിക്കുന്ന വ്യക്തിത്വമാണ് ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ ഓർഡിനൻസുകളായി ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ക്രമത്തിന്റെ മേലെ ഇതുപോലെയുള്ള നടപടികൾ നടപ്പിലാക്കുകയാണ് കേരളക്കരയിലും ഇതുപോലെ ഗൗരവതരമായ ഒരു ചർച്ച നടത്തിയിട്ടല്ല ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതും ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതായിരിക്കുന്ന കാര്യത്തിലേക്ക് വീണ്ടും പോവുകയാണ് സാർ ഖാദർ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് മുഴുവനായും നൽകിയിട്ടില്ല എന്നുള്ള അതിപ്രധാനമായ വാദഗതി ഞാൻ വീണ്ടും ഇവിടെ അടിവരയിടുകയാണ് ഘടനാപരമായ മാറ്റത്തെക്കുറിച്ച് ഒരു കാര്യം പോലും ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ള അക്കാഡമിക് ഗുണനിലവാരം സംബന്ധിച്ചതായിരിക്കുന്ന ഒരു കാര്യവും ചൂണ്ടിക്കാണിക്കാതെ അതിനെക്കുറിച്ചൊന്നും പറയാതെ ഘടനാപരമായ മാറ്റത്തിലൂടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഗുണമേന്മയുണ്ടാവുക എങ്ങനെയാണ് സർ അടിസ്ഥാനപരമായ ഒരു ചോദ്യം ചോദിക്കുന്നു ഗുണനിലവാരത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന മാർഗകാര്യങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യാതെ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തി വിദ്യാഭ്യാസ മേഖലയിൽ ഗൗരവതരമായിട്ടുള്ള ഗുണമേന്മ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ ഇനി ഒരു കാര്യം കൂടെ ചോദിക്കുന്നു നാളെ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാന കരിക്കുലവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന അക്കാഡമിക് മേഖലയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ട് നൽകുന്നു ആ റിപ്പോർട്ട് സർക്കാരിന് പറ്റുന്നതല്ല കേരളത്തിന് പറ്റുന്നതല്ല പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് പറ്റുന്നതല്ല എന്നതാണ് നമ്മുടെ കണ്ടെത്തലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കുന്നതായിട്ടുള്ള ഈ ഘടനാപരമായ മാറ്റം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതുണ്ടാക്കുന്നതായിട്ടുള്ള
പ്രത്യാഘാതം വളരെ വലുതാണ്. സമഗ്ര റിപ്പോർട്ട് എന്ന് പറയുന്നത് സമഗ്ര റിപ്പോർട്ട് അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. നിങ്ങൾ പറയുന്നു സിദ്ദിഖ് അങ്ങ് അനർഗളമായി 10 മിനിറ്റ് പ്രസംഗിച്ചു കഴിഞ്ഞു. സർ പ്രധാനപ്പെട്ട കാര്യത്തിൽ എത്തിയില്ല സർ. പെട്ടെന്ന് അവസാനിപ്പിക്കാം, പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് റിപ്പോർട്ട്. ഇറ്റ് ഈസ് ഇന്റെൻഡഡ് ടു ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ഹാവിംഗ് ദ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രോച്ച്. ഓരോ തലത്തിലുള്ളതായിരിക്കുന്ന നിങ്ങളുടെ സംസാരങ്ങൾ. അക്കാഡമിക് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള റിപ്പോർട്ട്, ഞങ്ങൾ ആ റിപ്പോർട്ട് വായിച്ചു സർ. ആ റിപ്പോർട്ടിൽ അക്കാഡമിക് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ളതായിരിക്കുന്ന വാക്കുകളില്ല, അതിൽ ഘടനാപരമായിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളില്ല, അതൊരു കോംപ്രിഹെൻസീവ് റിപ്പോർട്ടുമല്ല. ഈ ബില്ലിൽ പറയുന്നത് സമഗ്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കുന്ന നീക്കം എന്നുള്ളതാണ്. അപ്പോ ഭാഗികമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു നടപടി സ്വീകരിക്കാമോ എന്നുള്ളതാണ്. സർ ഗ്രീക്ക് മിത്തോളജിയിൽ പ്രൊക്രോസ്റ്റ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്, വയലാർ അത് കവിതയാക്കിയിട്ടുണ്ട്. പ്രൊക്രോസ്റ്റ്യൂസ് ഇരകളെ കട്ടിൽ കടത്തിയാണ് അദ്ദേഹം അതിന്റെ അവസാന കാര്യം ചെയ്യാറുള്ളത്. ആളുകളുടെ നീളം കുറയുകയാണെങ്കിൽ അദ്ദേഹം വലിച്ചങ്ങ് നീട്ടും, നീളം കൂടുതലാണെങ്കിൽ അടിച്ചങ്ങ് കുറയ്ക്കും. ഇതുപോലെ ബേസ് തലത്തിൽ ഒരു കാദ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി കുറയ്ക്കാനുള്ളത് നിങ്ങൾ കുറയ്ക്കുക, കൂട്ടാനുള്ളത് നിങ്ങൾ കൂട്ടുക. ഇതെന്ത് നടപടിയുടെ അടിസ്ഥാനത്തിലാണ് സർ? ഓടി ഞാൻ ചോദിക്കുന്നു, ഇപ്പോ നിങ്ങൾ വൈസ് പ്രിൻസിപ്പളിനെ കുറിച്ച് സൂചിപ്പിച്ചു, പ്രിൻസിപ്പൽമാർ പുതുതായി വരിക. ഞാൻ ചോദിക്കുന്നു, വയനാട്ടിൽ പാമ്പ് കടിയേറ്റ് ഒരു കുട്ടി മരിച്ച അതിദാരുണമായ സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായതിനെ തുടർന്ന് അവിടെയുള്ള എച്ച് എം എനെ സസ്പെൻഡ് ചെയ്തു, അതിന്റെ കൂടെ തന്നെ അവിടെ പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്തു. സർ ഈ പ്രിൻസിപ്പളിന് എന്താ ഇതിന്റെ ഉത്തരവാദിത്വം? പ്രിൻസിപ്പളിന് അവിടെ ഉത്തരവാദിത്വം ഉണ്ടോ? നിങ്ങൾ നടപ്പിലാക്കുന്നതായിട്ടുള്ള പരിപാടികൾ പദ്ധതികൾ പ്രിൻസിപ്പളിന് ഉത്തരവാദിത്വം ഉണ്ടാകണമെങ്കിൽ അത് കൃത്യതയോടുകൂടി നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ പോലും നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. അപ്പോ ഒരു തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും നടപടികൾ അക്കാഡമിക് രംഗത്തിന് ഭൂഷണമല്ലാത്തതായ വലിയ നടപടികളാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. സർ ഹയർ സെക്കൻഡറി മേഖലയിൽ വലിയ തലത്തിലുള്ളതായിരിക്കും നിരവധിയായ പ്രശ്നങ്ങളുണ്ടല്ലോ. അവിടെ സീനിയർ ജൂനിയർ പ്രശ്നമുണ്ട്. ആ സീനിയർ ജൂനിയർ പ്രശ്നം കുറെ കാലമായി നിൽക്കുക. ആ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ വല്ല നടപടിയും സ്വീകരിച്ചോ? ഒരു നടപടിയും സ്വീകരിച്ചില്ല. എന്താ സ്ഥിതി? പി ജി കഴിഞ്ഞ് നെറ്റ് കഴിഞ്ഞ് ബി എഡും എം എഡും ഒക്കെ കഴിഞ്ഞതായിരിക്കുന്ന മിടുക്കരായിരിക്കുന്ന കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുമ്പോൾ ആ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്നതായിരിക്കുന്ന കുട്ടികളെ, ഒരേ ക്വാളിഫിക്കേഷനുള്ള കുട്ടികളെ നിങ്ങൾ ജൂനിയറും സീനിയറും ആക്കുക. അവിടെ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ വ്യത്യാസം, അവർക്ക് പ്രിൻസിപ്പളാകാൻ പറ്റില്ല, അവർക്ക് മുഖ്യ പരീക്ഷാ ചുമതലകൾ ഏറ്റെടുക്കാൻ പറ്റില്ല. സീനിയർ ജൂനിയർ വ്യത്യാസം പരിഹരിക്കാനുള്ള വല്ല നടപടികളും ഇതിന്റെ ഭാഗമായി. യെസ് യെസ് പ്ലീസ് കൺക്ലൂഡ്. അങ്ങ് പ്രൊക്രോസ്റ്റസിനെ ഉദ്ധരിച്ചിട്ട് പിന്നെ നീട്ടരുത് സർ. അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. 2 മിനിറ്റ്? ഇത് മൊത്തം താളം തെറ്റി, ഒരുപാട് കാര്യങ്ങൾ പറയട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ പരിഷ്കരണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലക്ക് വളരെ ഗൗരവതരമായ ആഘാതമേൽപ്പിക്കുന്നതായ നടപടിയാണ്. ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്. അവിടെ പഠിപ്പിക്കുന്നതായിട്ടുള്ള നിരവധിയായിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്. അവിടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതിനാധാരമായിട്ടുള്ള അവരുടെ മനോഭാവം ഒരു പ്രധാന ഘടകമാണ്, അവരുടെ വൈകാരികത, അവരുടെ സമീപനം, അവരുടെ മാനസിക നിലവാരം. ഇത് പ്രീ കെ ജി വിദ്യാർത്ഥികളുടെ കൂടെ ഹയർ സെക്കൻഡറിയെ കൂട്ടിക്കെട്ടി ഒരു സമീപനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്നതായിട്ടുള്ള ആഘാതം ചെറുതാണ് സർ. ഇവിടെ ഒരു കാര്യം കൂടെ പരാമർശിക്കേണ്ടതുണ്ട്. 1986 UDF മന്ത്രിസഭ, അന്ന് TM Jacob കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അന്ന് കേരളത്തിൽ പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവന്നു. ആ പ്രീ ഡിഗ്രി ബോർഡിനെതിരായി വലിയ സമരം നടന്നു. SFI DYFI CPM എല്ലാ സംഘടനകളുടെയും നേതൃത്വത്തിൽ അവസാനം അത് ശിവൻകുട്ടി മന്ത്രി ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകൾ പങ്കാളികളായ സമരമാണ് അത്. എന്തുകൊണ്ടാണ് ആ സമരം? ആ സമരം കോളേജുകളിൽ നിന്ന് സ്കൂളിലേക്ക് പ്രീ ഡിഗ്രി മാറ്റാൻ പറ്റില്ല, പ്രീ ഡിഗ്രി ബോർഡ് വിരുദ്ധ സമരം. ആ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനം LDF ഗവൺമെന്റ് വന്നു. 1986 പ്രീ ഡിഗ്രി പരീക്ഷാ ഹാളുകളിൽ ഗുണ്ടകൾ കയറി പരീക്ഷാ കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തു,
മൂല്യ നിർണയ കേന്ദ്രങ്ങൾ അടിച്ചു തീർത്തു കുട്ടികളുടെ പേപ്പർ ആൻസർ ഷീറ്റുകൾ വരെ ചുട്ടരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി ആയിരക്കണക്കിന് കുട്ടികൾ ആ സമരത്തിൽ ഏറ്റവും വലിയ അപകടകരമായ സാഹചര്യത്തെ നേരിട്ടു സർ 1987ൽ എൽഡിഎഫ് സർക്കാർ വന്നു നിങ്ങൾ വന്നപ്പോ ആ പ്രീ ഡിഗ്രി ബോർഡ് നിങ്ങൾ നടപ്പിലാക്കിയില്ല പിന്നീട് നിങ്ങൾ 1998ൽ എൽഡിഎഫ് ഗവൺമെന്റ് പ്ലസ് ടു നിങ്ങൾ നടപ്പിലാക്കി എന്തിനെതിരെയാണോ നിങ്ങൾ സമരം ചെയ്തത് അത് നിങ്ങൾ പിന്നീട് നടപ്പിലാക്കുകയാണ് നഷ്ടം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എത്ര കാലത്തിന് നഷ്ടമാണ് അത് മാത്രമല്ല അന്ന് പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരം ചെയ്തവർ ഇന്ന് സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ കൂടെ പ്ലസ് ടുവിനെ ഇരുത്താനുള്ള നടപടികളാണ് സർ ഇവിടെ സ്വീകരിക്കുന്നത് ദയവായി സഹകരിക്കണം എത്രത്തോളം അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഗൗരവതരമായ സാഹചര്യം ഈ നടപടികൾ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് വളരെ കരുതലോടുകൂടി നടപ്പിലാക്കേണ്ട ഒരു വസ്തുതയാണ് അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ക്രമത്തിന് യോജിച്ചതാണോ എന്നുള്ളത് ഗൗരവതരമായി പരിശോധിക്കണം ഹയർ സെക്കൻഡറിയും സെക്കൻഡറി വിദ്യാഭ്യാസവും അടിസ്ഥാനപരമായി പല ഘടകങ്ങൾ കൊണ്ട് അത് വിവക്ഷിക്കപ്പെട്ടതാണ് അത് ഒന്നിച്ചു ചേർക്കാൻ ആവശ്യമായ കൂടെ ലക്ഷ്യം ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു ഹയർ സെക്കൻഡറി മേഖലയിൽ ഇടതുപക്ഷ സംവിധാനങ്ങൾക്കുള്ളതായ മേൽക്കോയ്മയില്ലാത്ത നടപടി സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ കൂടെ കൂട്ടിയോജിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വലിയതായിരിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടെ ഇതിന്റെ കൂടെ ഉണ്ടോ എന്നുള്ളത് കൂടെ കരുതണം സർ ഞാൻ അവസാനിപ്പിക്കുന്നു സർ ഞാൻ വയനാട് ജില്ലയിൽ നിന്ന് വരുന്നൊരു ജനപ്രതിനിധിയാണ് ആ വയനാട് ജില്ലയിൽ 837 ട്രൈബൽ വിദ്യാർത്ഥികൾ പാസ്സായിട്ടുണ്ട് ആ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ പ്ലസ് വൺ അഡ്മിഷൻ ഉറപ്പുവരുത്താനുള്ള നടപടികൾ ദയവചെയ്ത് സ്വീകരിക്കണം അങ്ങ് ഇന്നലെ മറുപടിയിൽ പറഞ്ഞു 2 MRSS സ്കൂളുകൾ അഡീഷണൽ ബാച്ചുകൾ കൊടുക്കാനുള്ള തീരുമാനമെടുത്തു സർ അവിടെ 5 MRSS സ്കൂളുകളുണ്ട് സർ ആ 5 MRSS സ്കൂളുകളിലും അഡീഷണൽ ബാച്ചും സൗകര്യം കൊടുക്കാനുള്ള തീരുമാനമെടുക്കണം ട്രൈബൽ വിദ്യാർത്ഥികളാ അവർക്ക് മുഴുവൻ അഡ്മിഷൻ കിട്ടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം ഒരു ഭാഗത്ത് ഗൂഡല്ലൂർ ഒരു ഭാഗത്ത് കുടക് ഒരു ഭാഗത്ത് ചാമരാജ്നഗർ അടുത്ത ജില്ലയിലേക്ക് കേരളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ചുരമിറങ്ങി പോകണം കണ്ണൂർ ജില്ലയിൽ ചുരമിറങ്ങി പോകണം കോഴിക്കോട് ജില്ലയിലേക്ക് ഈ കുട്ടികൾക്ക് വേറെ മാർഗമില്ല വയനാട് ജില്ലയിൽ തന്നെ ഞാൻ അവസാനിപ്പിച്ചു വയനാട് ജില്ലയിൽ തന്നെ ഈ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ ആവശ്യമായ പ്ലസ് വൺ പ്രവേശന സാധ്യതകൾ ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു